അപ്പോൾ ഇതാ രാവിലെ തന്നെ നമ്മളിതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. ഒന്നും ഒരുപാട് ലേറ്റായിപ്പോയി. സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ വെറുതെ ഒരു മടിഞ്ഞ് അങ്ങനെ ഫോണൊക്കെ നോക്കി കുറച്ച് നേരം ഇരുന്നു പോയി. പിന്നെ എന്നെ പോലെയുള്ളവർ ഉണ്ടാവും, എനിക്കും നമുക്ക് സ്കൂളുള്ളതാണ് എനിക്കൊക്കെ ഇഷ്ടം. കാരണം രാവിലെ തന്നെ നമ്മൾ 10 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ജോലിയൊക്കെ തീർക്കും. എല്ലാം കഴിഞ്ഞ് നമ്മളൊരു 10 മണിയാകുമ്പോഴത്തേക്ക് തന്നെ കിച്ചണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറും. സ്കൂളില്ലെങ്കിലാണ് പ്രശ്നം, വെറുതെ നമ്മൾ സമയം പോക്കും. ഇന്ന് രാവിലെ തന്നെ കുറച്ച് നേരം മൊബൈലെടുത്തു നോക്കി, അങ്ങനെയൊക്കെ സമയം പോയി. അപ്പോൾ സമയം പോകുന്നത് അറിയുക പോലും ഇല്ല. ഇപ്പോൾ മദ്രസ വിട്ട് മോളിപ്പോൾ വരും, അപ്പോഴേക്കും എനിക്കിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ മോനൊന്നും ഇവിടെ സുഖമില്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ ഫുഡൊന്നും ഉണ്ടാക്കാറില്ല. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇപ്പോൾ കുറച്ച് ഇടാൻ വൈകി പോകുന്നത്. മോന് ചിക്കൻ ബോക്സ് ആയിട്ട് കിടന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ എണ്ണയുള്ള ഒരു സാധനം എനിക്ക് ഉണ്ടാക്കാനും പറ്റുന്നില്ല. എണ്ണയില്ലാണ്ട് നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടാക്കാനും കഴിയില്ലല്ലോ. മോന് കൊടുക്കാതെ എനിക്ക് കഴിക്കാനാണെങ്കിൽ ഒരു മടിയായിരിക്കും, ഉണ്ടാക്കാൻ തന്നെ മടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീഡിയോസ് കുറച്ച് പിന്നെ ഇടാൻ പറ്റാണ്ടായിപ്പോയത്. ഇൻഷാല്ലാ അസുഖമൊക്കെ മാറി ഇൻഷാല്ലാ റെഗുലറായിട്ട് വീഡിയോ ഇടണം. അപ്പോൾ ഞാനിതാ രാവിലെ തന്നെ നമുക്ക് നമ്മുടെ എപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ദോശയും മീൻകറിയും, അതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇതാ മീൻകറിക്കുള്ള മീൻ മുളകിട്ടതാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നീ മീൻ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടേനു. അപ്പോൾ ഞാൻ ഈ ചെയ്താലും മീൻ തന്നെ മുളകിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ മുളകിട്ട കറിക്ക് വേണ്ടിയിട്ട് പിന്നെ ഞാനിതാ ചട്ടിയിൽ മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി അതൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തു. സിമ്പിളായിട്ട് തന്നെ അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ എന്നിട്ട് ഇതിലേക്ക് നമ്മളിതാ ഇനി ഇതിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് മിക്സിൽ നിന്നൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ചതച്ചെടുക്കുക, എന്നിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പുളിയും കൂടി ഇട്ട് കൊടുക്കുക, അങ്ങനെ കറിവേപ്പില ഇടുക. പിന്നെ ഇതാ നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പിട്ടിട്ട് ഇതൊന്ന് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഇതൊന്ന് തിളക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മീനൊന്ന് പിന്നെ കഴുകിയെടുക്കാം. മീൻ കട്ട് ചെയ്തിട്ടെടുക്കാം. നല്ല അയില കിട്ടിയേനു. അപ്പോൾ അയിലയും മത്തിയൊക്കെ ഉണ്ടേനു. കുറച്ച് വിലയൊക്കെ കുറവുണ്ട് ഇപ്പോൾ തലശ്ശേരിലൊക്കെ. കുറച്ച് മീനൊക്കെ നല്ല വില കുറവ് തോന്നിയിട്ടുണ്ട്. മത്തിക്കൊക്കെ നല്ല വില കുറവാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടേനു. പിന്നെ നല്ല അയില ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടം. പിന്നെ മുളകിട്ട കറിയാണ്. അപ്പോൾ ഞാൻ മുളകിട്ട കറി തന്നെ ഉണ്ടാക്കാമെന്ന് അതുകൊണ്ടാണ് വിചാരിച്ചത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ അയിലയൊക്കെ. അപ്പോൾ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തു. ആ സ്പോട്ടിൽ തന്നെ നമുക്കിത് ഈ സിങ്ക് ഒന്ന് കഴുകി കൊടുക്കാം. വേറൊരു സ്ക്രബ്ബർ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കൊടുക്കാം. അല്ലെങ്കിൽ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും ആ ഒരു സമയം വരെ വെച്ച് കൊടുക്കുമ്പോൾ. ലാസ്റ്റ് എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയാൽ മതി. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കഴുകി കളയാം. അപ്പോൾ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള കറി ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ വെന്തിട്ടുണ്ടാവും. ഇതിൻ്റെ തക്കാളി, ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിത് മീനങ്ങ് ഇട്ട് കൊടുക്കാം. മീനങ്ങ് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അടിച്ച് വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ അതിന് മുന്നേ ഒരു 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്കിത് ദോശ ഒന്ന് ചുറ്റെടുക്കാം. അപ്പോൾ ഞാനിത് അരി ഇതാ കുതിർത്ത് വെച്ചതിനും പച്ചരിയാണ്. ഇതിപ്പോൾ ഏകദേശം 2 കപ്പോളം അരിയുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ചോറ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1 കപ്പ് പിന്നെ അരിക്ക്, 1 കപ്പ് പച്ചരിക്ക് 1 ടേബിൾ സ്പൂൺ ചോറ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചോറ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദോശക്കല്ലിൽ നിന്നും വല്ലാതെ അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ചോറ് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരക്കുന്നതിന് മുന്നേയായിട്ട് ഞാനിത് ദോശക്കല്ല് വെച്ച് കൊടുത്തു സ്റ്റൗവിലേക്ക്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അത് അരക്കുമ്പോഴേക്കും നമുക്കിത് ദോശക്കല്ലൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടും. അപ്പോൾ ഇതാ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിതാ മീൻകറി ഇപ്പോൾ റെഡിയായി. ഏകദേശം മീനൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉലുവ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇളക്കാറ് സ്പൂൺ കൊണ്ട് ഇളക്കാറ് ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് പാകത്തിനായിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യാം, കറിയുടെ തീ ഓഫ് ചെയ്യാം. കാരണം ഇതിനി താളിച്ചിടുകയുണ്ടോ. ഇനി നിങ്ങൾക്കിതിൽ കടുകും ഉലുവയും മറ്റൽമുളകൊക്കെ ഇട്ട് ഒന്ന് താളിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏതായാലും നെയ്യ് ഇടുന്നില്ല, കാരണം എനിക്ക് മോനിക്ക് കൊടുക്കേണ്ട കൊണ്ട് തന്നെ ഞാൻ എണ്ണ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതാ ദോശക്കല്ലിപ്പോൾ ചൂടായേ. ഇനിയിപ്പോൾ നമ്മളിതാ 1 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ദോശ നല്ല നേരിയതായിട്ട് ദോശ ചുറ്റെടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ദോശക്ക്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ തിരിച്ചിട്ട് കൊടുക്കണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ എടുക്കാം. ഞാൻ ഇതുതന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മീൻകറിയും ഈ ദോശയും.
അപ്പോൾ ഇന്നത്തെ വിശേഷവും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇതൊക്കെയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാം, പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്, ഇൻഷാല്ലാ ഇനിയും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം, എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അതും പറയണം. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ഇൻഷാല്ലാ.